ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവാ. റെഡി? ഇൻ വൺ സെന്റൻസ് യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് യുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇൻ സിംഗിൾ സെന്റൻസ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ ഇനി ഒരിക്കലും ദാണ്ട് ഈ സാധനം മറക്കരുത് കേട്ടോ. ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, സ്ട്രാറ്റജി, ഓഫർ, സെറ്റിംഗ് എല്ലാം ഇതിലായിരിക്കണം സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ ട്രഷർ. ട്രഷർ എന്താ? ട്രഷർ എന്താ? എന്താ ഇതിന് പറയാം? നിധി. ട്രഷർ. മാർക്കറ്റിംഗിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ സെറ്റ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ട്രഷർ? ട്രഷർ ഈസ് നോട്ട് യുവർ പ്രൊഡക്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല ട്രഷർ. അവന് എന്ത് കിട്ടുന്നോ അതാണ് ട്രഷർ. അതായത് വെയർ ഹി ഈസ് ഗോയിങ് ടു റീച്ച്. നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ എവിടെ എത്താൻ പോകുന്നു ആ സ്ഥലമാണ് ട്രഷർ. പറഞ്ഞ് മനസ്സിലാവുന്നോ? വാട്ട് ഈസ് ദ ഗോൾഡ് ഇൻ ഇറ്റ്? വെയർ വി ആർ ഗോയിങ് ടു ടേക്ക് ഹിം? അവൻ ഏത് ലെവലിലേക്ക് എത്താൻ പോവുകയാണ്, അതാണ് ട്രഷർ. മനസ്സിലാവുന്നുണ്ടോ? ട്രഷർ എന്താ? നമ്മുടെ പ്രൊഡക്റ്റും സർവീസും യൂസ് ചെയ്യുമ്പോൾ അവൻ്റെ ലൈഫിൽ അവൻ എവിടെ എത്താൻ പോകുന്നു, ദാറ്റ് ഈസ് ദ ട്രഷർ. ദിസ് ഈസ് നോട്ട് അവർ പ്രൊഡക്റ്റ്, ദിസ് ഈസ് വാട്ട് ഓർ വെയർ ഐ വിൽ റീച്ച് ഇഫ് ഐ യൂസ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ദ ഗോൾഡ്, റിയൽ ഗോൾഡ്. ഷിപ്പ്. അടുത്തെന്താണ്? ഷിപ്പ്. ഈ ട്രഷർ നിധി ഇരിക്കുന്നത് മറ്റൊരു കരയിലാണ്. ഇതാണ് ട്രഷർ. അവനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെയാണ്. ദിസ് ഈസ് ദ റിയാലിറ്റി. നൗ ഹീ ഈസ് ഹിയർ. ഇവിടെയാണ് ട്രഷർ ഇരിക്കുന്നത്. ഓക്കെ. ഇവനെ ഈ ഇവിടെ നിന്ന്, ഈ കരയിൽ നിന്ന് ഈ ഇവിടേക്ക്, ഈ ട്രഷർ ഇരിക്കുന്നിടത്തേക്ക് എത്തിക്കണം. എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ദിസ് ഈസ് ദ ഷിപ്പ്. ഷിപ്പ് എന്താ? ഇറ്റ്സ് അവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഷിപ്പ് എന്താ? ഇറ്റ്സ് അവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഈ നിധിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഷിപ്പ്, അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പം ഇനി അവൻ്റെ മനസ്സിലൊരു ചോദ്യം വരും. ഇവിടെ നിന്ന് ഇവിടേക്കാണ് പോകുന്നത്, എങ്ങനെ നമ്മളങ്ങോട്ട് പോകുന്നേ? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നേ? ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇതേ കയറിയാൽ നിങ്ങൾ എന്നെ ഇവിടെ എത്തിക്കും. എങ്ങനെ അവിടെ എത്താൻ പോകുന്നേ? അതിൻ്റെ പേരാണ് മാപ്പ്. ഷോ ദം ദ മാപ്പ്. മാപ്പ് ഈസ് ദ ഡയറക്ഷൻ. ഇനി അവർക്കറിയേണ്ടത്, ഓക്കെ, ഈ ഷിപ്പിൽ കയറിയാൽ എനിക്ക് ഈ റൂട്ടിൽ ഈ ട്രഷറിൻ്റെ അവിടേക്ക് എത്താൻ പറ്റും. ഈ കപ്പലിൽ കയറിയാൽ, ഓക്കെ, ഇവിടെ ഒത്തിരി കപ്പൽ കിടപ്പുണ്ട്, അവനെ ഇവിടേക്ക് എത്തിക്കാമെന്ന മോഹന വാഗ്ദാനവുമായിട്ട്. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? ഈ ഷിപ്പിൽ കയറിയാൽ നിന്നെ ഞാൻ ഈ റൂട്ടിൽ കൂടി ഇവിടേക്ക് എത്തിക്കും. ഇനി അവനൊരൊറ്റ കാര്യം കൂടെ അറിഞ്ഞാൽ മതി, ഞാൻ ഈ കപ്പലിൽ കയറാം. നിങ്ങൾ പറഞ്ഞതും ഞാൻ വിശ്വസിച്ചു. എന്നെ ഇവിടെ നിങ്ങൾ ഈ മാപ്പ് വെച്ചിട്ട് അവിടെ എത്തിക്കും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് ദ ക്യാപ്റ്റൻ. ഇവിടെ നാല് ബോട്ട് കിടപ്പുണ്ടെങ്കിൽ, നാലും ഇവിടേക്കാണ് എത്തിക്കുന്നതെങ്കിൽ, ഇനി അവൻ്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, ആരാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ? ആൻഡ് ദാറ്റ് ഈസ് യു. ട്രഷർ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ യൂസ് ചെയ്യുമ്പോൾ അവൻ കണ്ടെത്താൻ പോകുന്ന നിധി, ഇതവനോട് പറയണം. ഇതെങ്ങനെ പറയണം? നമ്മളിപ്പോൾ പഠിക്കും. അവനെ എന്തിലാണ് നമ്മൾ അവിടേക്ക് എത്തിക്കാൻ പോകുന്നത്? ദാറ്റ് ഈസ് ദ ഷിപ്പ്, അവർ പ്രൊഡക്റ്റ്. എങ്ങനെയാണ് അവിടേക്ക് എത്തിക്കാൻ പോകുന്നത്? ബ്ലൂ പ്രിൻ്റ് കാണിച്ചു കൊടുക്കണം. ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ടേക്ക് യു ദെയർ. മാപ്പ്. ഹൂ ഈസ് ദ ക്യാപ്റ്റൻ? യു, ബിസിനസ് ഓണർ ഈസ് ദ ക്യാപ്റ്റൻ. ഈ നാല് കാര്യത്തിൽ ട്രസ്റ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ പേര് ഇറസിസ്റ്റബിൾ ബെനിഫിറ്റായി മാറുന്നത്. ആരാണ് ഇതിൻ്റെ കപ്പിത്താൻ? ഈ നാല് കാര്യങ്ങളിൽ കോൺഫിഡൻസ് വരുമ്പോൾ നിങ്ങളുടെ ഓഫർ ഒരു കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യും. വാട്ട് ഈസ് ട്രഷർ? ട്രഷർ ഈസ് ദ ഗോൾഡ്. വാട്ട് ഈസ് ദ ഗോൾഡ്? വെയർ വി ആർ ഗോയിങ്. ട്രഷർ ഈസ് നോട്ട് യുവർ പ്രൊഡക്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിച്ചതുകൊണ്ട് നിധി കിട്ടത്തില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല അവൻ്റെ നിധി. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അവൻ്റെ നിധി. അപ്പോൾ അതിലെന്താ പറയണ്ടേ? വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? അവനോട് എന്ത് പറയണം? വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? അതാണ് അവൻ്റെ ട്രഷർ.